അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ പ്രീ സീസൺ മത്സരത്തിൽ ഒരു ഗോളിന് പരാജയപ്പെട്ടിരിക്കുകയാണ്. റിയൽ കാശ്മീർ എഫ് സിയുമായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടന്നത്. 4:30 മത്സരം നടക്കുക എന്നുള്ള പ്രൈമറി റിപ്പോർട്ടുകൾക്ക് അതീതമായിട്ട് 6:30 കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരം നടന്നത്. കൊച്ചിയിലെ പനമ്പള്ളി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ആവശ്യപ്പെട്ട് എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് റിയൽ കാശ്മീർ എഫ് സിയുമായിട്ട് പരാജയപ്പെട്ടു. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കാരണം റിയൽ കാശ്മീർ എഫ് സി എന്ന് പറയുന്ന ഒരു കിഴിയൻ ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വെറും ഒരു ഗോളിനാണ് പരാജയപ്പെട്ടത്. അതൊരു പ്രീ സീസൺ മത്സരം, വലിയ സെറ്റപ്പ് ഒന്നുമില്ലാത്ത, ആരാധകർക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ലാത്ത ഒരു മത്സരമായിരുന്നു. അതിലുപരി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ സ്കോഡ് ഒന്നും സെറ്റാകാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അതൊരു വലിയ തോൽവിയൊന്നും അല്ല, എങ്കിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാധകരുടെ മനസ്സിൽ ചെറിയ വിഷമം ഉണ്ടാവും. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം തീർച്ചയായിട്ടും ടെലികാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് മത്സരങ്ങൾ എല്ലാ ആരാധകർക്കും കാണാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. എന്നാൽ ഒരുപാട് ആരാധകർ മതിലിന്റെ മുകളിലേക്ക് കയറി ഇരുന്നിട്ടും കുറച്ച് സ്റ്റേഡിയിലേക്ക് നിന്നിട്ട് കളി കാണുന്നുണ്ടായിരുന്നു. അവർ ആ മത്സരങ്ങളുടെ റിവ്യൂ എല്ലാം അപ് ടു ഡേറ്റ് സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ മത്സരം കാണാത്തതുകൊണ്ട് മത്സരത്തിലുള്ള ഓരോ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് ശരിയല്ല. എങ്കിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു. അതായത് ആദ്യ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെയാണ് വന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം അറ്റാക്ക് ചെയ്തെങ്കിലും ഡിഫൻസ് ഒരു രീതിയിൽ സ്ട്രോങ് അല്ലാതായി പോകുന്നു. ആ ഒരു സമയത്തായിരുന്നു അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ആ ഒരു ഗോൾ നേടിയത് എന്നുള്ളതായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രോബബിൾ സ്റ്റാർട്ടിംഗ് ഇലവൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പിംഗ് ടി പി രാജേഷ് ആയിരുന്നു. ഫോർമേഷനിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. 4-1-4-1 എന്ന് പറയുന്ന ഫോർമേഷൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്തത്. അഫ്കോഴ്സ് എല്ലാ സെറ്റ് പീസ് സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യുന്നത് സെർജിയോ സിഡോൺജയാണ്. അതുപോലെ തന്നെ ഓക് ബെച്ചിയേക്ക് മുൻനിർത്തിക്കൊണ്ടായിരുന്നു കളി ആരംഭിച്ചതെങ്കിൽ കൂടെ ഒരു ഗോൾ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് അടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ചെറിയ നിരാശ ഉണ്ടെങ്കിൽ കൂടെ ഒരു മികച്ച അണ്ടർസ്റ്റാൻഡിംഗ് കളി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഒരു ഫിനിഷിംഗിൽ വരുന്ന കുറച്ച് പിഴവുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജെറോ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിന്റെ പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ മികച്ചു നിന്നു എന്നുള്ള ഒരു ന്യൂസ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇനി അടുത്ത പ്രീ സീസൺ എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെവെച്ചാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, ഇനി നമുക്ക് രണ്ടാമത്തെ ന്യൂസിലേക്ക് പോകാം. രണ്ടാമത്തെ ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ ന്യൂസ് ആണ്. ഇതുവരെ ISL സീസണിന്റെ കുറച്ച് ന്യൂസുകളൊക്കെ ലഭിച്ചു, പ്രീ സീസൺ ഒക്കെ ആരംഭിച്ചു. എങ്കിൽ കൂടെ ISL സീസൺ എന്ന് പറയുന്ന ആ ഒരു ഫീൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കിറ്റ് ലോഞ്ചിങ് നടന്നാൽ തന്നെയാണ് ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. അതേ തിങ്കളാഴ്ച 30-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കിറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുകയാണ്. ലുലു മാളിൽ വെച്ചിട്ടായിരിക്കും കിറ്റ് ലോഞ്ച് ചെയ്യുന്നത്. എല്ലാ ആരാധകർക്കും അവിടെ എത്തിച്ചേരാവുന്നതാണ്. അതായത് തീർച്ചയായിട്ടും ഒരു ഓപ്പൺ വേദിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കിറ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ പറ്റാവുന്നവർക്ക് എല്ലാവർക്കും പോയി ലുലു മാളിൽ പോയിട്ട് എൻജോയ് ചെയ്ത് ആ കിറ്റ് ലോഞ്ചിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. എന്തായാലും ഒരു കിഴിഞ്ഞ ജേഴ്സി തന്നെയായിരിക്കും റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും പ്രീ സീസണിൽ കണ്ട ജേഴ്സിയിൽ നിന്നും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ ജേഴ്സിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലൂ കളർ മേ ബി കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിറ്റ് ലോഞ്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നിരാശയ്ക്ക് അപ്പുറം ഒരു ഹാപ്പി ന്യൂസ് കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഒപ്പം കളി നേരിട്ട് കണ്ട മച്ചാന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്ത് എന്തായിരുന്നു കളിയുടെ ലെവൽ എന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയാവുന്നതാണ്. അപ്പൊ മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റു ഓർമ്മയൊക്കെ കണ്ടുകൊണ്ടിരിക്കും.